ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് NIOSലെ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണ് പാസ്സാവാൻ വേണ്ടതെന്നുള്ളതാണ്. നിങ്ങളിൽ പലരും കൊമേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പത്താം ക്ലാസ് ആയിരിക്കാം അല്ലെ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണ് മിനിമം ക്വാളിഫൈ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില സബ്ജക്റ്റുകൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉള്ളതായിരിക്കാം, തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും ഉള്ള സബ്ജക്റ്റ് ഉണ്ടാവും. ഉദാഹരണത്തിന് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റിനൊക്കെ എന്താണ്, അതിന് ലാബ് ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, റെക്കോർഡ് ബുക്ക് ഒക്കെ ഉണ്ട് അല്ലെ. മറ്റു സബ്ജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ പാസ്സാവാനുള്ള മാർക്കിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, സാധാരണ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത കുട്ടികളുടെ മിനിമം പാസ്സാവാനുള്ള മാർക്കാണ്. അപ്പോൾ സോഷ്യോളജി, പൊളിറ്റിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അതേപോലെ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകൾക്കൊക്കെ പാസ്സാവാനുള്ള മിനിമം മാർക്ക്, അതായത് എഴുതി നിങ്ങൾ എഴുതി നേടേണ്ട, എഴുതി ഉണ്ടാക്കേണ്ട മാർക്ക് 26 മാർക്കാണ്. തിയറി എക്സാമിന് നിങ്ങൾ എഴുതി എടുക്കേണ്ട മാർക്ക് 26 മാർക്കാണ്. ബാക്കി ഏഴ് മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിൽ നിന്ന്, അസൈൻമെന്റ് ആൻഡ് പ്രൊജക്റ്റിൽ നിന്ന് അവരെടുക്കും. അതായത് ഓരോ സബ്ജക്റ്റിനും 33%, അതായത് 33% സെപ്പറേറ്റ്ലി, അതായത് വ്യത്യസ്തമായിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും 33% മാർക്ക് ഉണ്ടാകണം. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളുണ്ടല്ലോ, അപ്പൊ അതിന്റെ എഴുതി ഉണ്ടാക്കേണ്ട മാർക്ക്, അതിന് 33% എന്ന് പറയുന്നത് 26 മാർക്കാണ്. ജസ്റ്റ് പാസ്സാവാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 26 മാർക്കാണ്. അതേപോലെ തന്നെ അസൈൻമെന്റ്, മിക്ക കുട്ടികൾക്കും അസൈൻമെന്റും പ്രൊജക്റ്റിനൊക്കെ എഴുതി സബ്മിറ്റ് ചെയ്ത മിക്ക കുട്ടികൾക്കും 15 കൂടുതൽ മാർക്ക് ഉണ്ടാവാം അല്ലെ. കാരണം അസൈൻമെന്റും പ്രൊജക്റ്റ് 20 മാർക്കിലാണ്, 15, 14 ഒക്കെ ആയിരിക്കും മിക്ക കുട്ടികൾക്കും, അല്ലെങ്കിൽ 16, 17. അപ്പോൾ ഈസി ആയിട്ട് തന്നെ അസൈൻമെന്റും പ്രൊജക്റ്റിനും മിനിമം പാസ് മാർക്ക് വാങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് ടോട്ടൽ 100 മാർക്കായിരിക്കും, അതിൽ 33 മാർക്കാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എഴുതി ഉണ്ടാക്കേണ്ട മാർക്ക് 26, അസൈൻമെന്റിൽ നിന്ന് 7 മാർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ പ്രാക്ടിക്കൽ എക്സാമുള്ള റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യുന്ന അത്തരം സബ്ജക്റ്റുകളുടെ മിനിമം പാസ്സാവാനുള്ള മാർക്കാണ്. ശ്രദ്ധിക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിന് മിനിമം പാസ്സാവാനുള്ള മാർക്ക് 22 മാർക്കാണ്. മിനിമം പാസ്സാവാനുള്ള മാർക്ക് 22 മാർക്കാണ് എഴുതി നമ്മൾ ഉണ്ടാക്കേണ്ടത്. ശ്രദ്ധിക്കുക, തിയറി എക്സാമിന് എഴുതി വാങ്ങേണ്ടത് 22 മാർക്കാണ്. പക്ഷെ റെക്കോർഡ് ബുക്കിൽ നിന്നും അതേപോലെ പ്രാക്ടിക്കൽ എക്സാമിൽ നിന്നൊക്കെ നിങ്ങളുടെ മാർക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ എക്സാമിന് 7 മാർക്കാണ് ആ കുട്ടി വാങ്ങേണ്ടത്. പ്രാക്ടിക്കൽ എക്സാമിൽ നിന്ന് 7 മാർക്കും ബാക്കിയൊരു 4 മാർക്ക് അസൈൻമെന്റ് ആൻഡ് പ്രൊജക്റ്റിൽ നിന്നും വാങ്ങിയിരിക്കണം. അപ്പൊ ഈ 4 മാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അസൈൻമെന്റ് പ്രൊജക്റ്റിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ പ്രാക്ടിക്കൽ എക്സാമിൽ നിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ 7 മാർക്ക് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും. അയാള് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്ലാസും പ്രാക്ടിക്കൽ എക്സാമും റെക്കോർഡ് ബുക്കും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ? സാധാരണ രീതിയിൽ പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്ലാസും, അതായത് അതിന് PCP ക്ലാസ് ഉണ്ടാവും അല്ലെ, പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറയുന്ന PCP ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ്സും അതേപോലെ തന്നെ റെക്കോർഡ് ബുക്കും ഒക്കെ സബ്മിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ 7 മാർക്ക് വാങ്ങിയെടുക്കാം. ഇതിലാകെ ഒരു ടാസ്ക് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 22 മാർക്ക് എഴുതി വാങ്ങുക എന്നുള്ളത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ആ 22 മാർക്കായതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാം. ഞാൻ ഈ പറഞ്ഞ ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് 10th ക്ലാസ്സിനും ഉണ്ടാവാം, SSLC ഇതേ, അതായത് 10th ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് ഉണ്ടാവാം. അതിൽ ചെറിയൊരു മാറ്റമുള്ളത് നമ്മുടെ ഡാറ്റ എൻട്രിക്കാണ്. ഡാറ്റ എൻട്രിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഡാറ്റ എൻട്രിക്ക് 60 മാർക്കാണ് പ്രാക്ടിക്കൽ എക്സാമിൽ നിന്ന് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിനൊക്കെ പ്രാക്ടിക്കൽ എക്സാമിന് മാക്സിമം മാർക്ക് 20, അതിലാണ് 7 മാർക്ക് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഈ ഡാറ്റ എൻട്രി എന്ന സബ്ജക്റ്റിന് 60 മാർക്കിലേക്കാണ് ഈ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. അതേപോലെ തന്നെ 40 മാർക്കിലേക്കാണ് അതിന്റെ എഴുത്ത് പരീക്ഷ അഥവാ തിയറി പരീക്ഷ നടക്കുന്നത്. അപ്പൊ 40 ചുരുങ്ങിയത് അയാൾക്ക് ഒരു 12 മാർക്കും, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് അയാൾക്ക് ഒരു 19-20 മാർക്കുമാണ് ഉണ്ടാക്കേണ്ടത്.
സാധാരണ രീതിയിൽ പ്രാക്ടിക്കൽ എക്സാമിന് മിക്ക കുട്ടികൾക്കും നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്. അതായത് 19 എന്ന് പറയുന്ന മാർക്ക് അത്ര വലിയൊരു ടാസ്ക്കായി തോന്നാറില്ല. ഡാറ്റ എൻട്രി പൊതുവെ അത്യാവശ്യം നല്ല രീതിയിൽ വിജയപ്രതീക്ഷയുള്ള ഒരു സബ്ജക്റ്റാണ് ഇതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ എക്സാമിന്റെയും അതേപോലെ തന്നെ തിയറി എക്സാമിന്റെയും മിനിമം ക്വാളിഫൈ ചെയ്യാനുള്ള പാസ്സാവാനുള്ള മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നിങ്ങൾക്ക് മറ്റൊരു സംശയം കാണാം, മറ്റു പലരും ചോദിച്ചിട്ടുണ്ടാവും പ്രാക്ടിക്കൽ എക്സാമിന് മാർക്സ് അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു, അപ്പൊ അതിന്റെ മാർക്സിൽ ഞാൻ ഫെയിലായോ അല്ലെങ്കിൽ ഞാൻ പാസ്സായോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവാം അല്ലേ. പ്രാക്ടിക്കൽ എക്സാമിന്റെ സമ്മേറ്റീവ് മാർക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിന് രണ്ട് രീതിയിലാണ് മാർക്സ് ഉണ്ടാവുക, ഒന്ന് ഫോർമേറ്റീവ് മാർക്സും രണ്ട് സമ്മേറ്റീവ് മാർക്സും. സമ്മേറ്റീവ് മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾ അന്ന് എക്സാം ഹാളിൽ ചെന്ന് എക്സാം അറ്റൻഡ് ചെയ്ത ആ ഒരു അവസാനത്തെ മൂല്യനിർണ്ണയമാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് എന്ന് പറയുന്നത് അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത നിങ്ങളുടെ റെക്കോർഡ് ബുക്കിന്റെ മാർക്സ്, അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്സ് ഒക്കെ ആഡ് ചെയ്തതാണ് ഈ ഫോർമേറ്റീവ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവും സമ്മേറ്റീവും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫൈനൽ മാർക്സ് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴാണ് വരിക. ഇപ്പൊ നിലവിൽ സമ്മേറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും സമ്മേറ്റീവിൽ കുറച്ച് മാർക്ക് കുറവുണ്ടെങ്കിൽ അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ കോൺഫിഡൻസോട് കൂടി തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. അതായത് 7 മാർക്കാണ് സാധാരണ പാസ്സാകാനുള്ള മാർക്ക്. സമ്മേറ്റീവ് പ്ലസ് ഫോർമേറ്റീവ് കൂട്ടിയാലും ഏകദേശം 7 മാർക്കാണ് ആ കുട്ടിക്ക് മിനിമം പാസ്സാകാനുള്ള മാർക്ക് വേണ്ടത്. അപ്പോ ആർക്കെങ്കിലും അതിൽ ചെറിയതായിട്ട് കുറവുണ്ടെങ്കിലും നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി, അതായത് നിങ്ങളുടെ ഫോർമേറ്റീവിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടു കൂടി തന്നെ നിങ്ങൾ ബാക്കിയുള്ള പേപ്പേഴ്സിന് നല്ല വൃത്തിക്ക് പ്രിപ്പയർ ചെയ്യാം. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ ഉണ്ട്, അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിലൊക്കെ അതിന്റെ വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.